എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടെപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. 2023 ജനുവരി മാസം എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ജനുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ദിനങ്ങൾ എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. ഇവിടെ എപ്പോഴും പി എസ് സി കാണുന്ന ഒരു ദിവസമാണ് ജനുവരി 4 ലോക ബ്രെയിലി ദിനമാണ്. അപ്പോൾ ഇവിടെ എന്താണ് കാഴ്ച പരിമിതരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ ഭാഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ലോക ബ്രെയിലി ദിനം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ജനുവരി മാസത്തിലെ പല ഡേറ്റുകളും ഏത് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് പി എസ് സിയിൽ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ കുറച്ച് തീയതികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അപ്പോൾ നമ്മളിവിടെ ഒരു കഥയിലൂടെ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഓരോ തീയതികളെ എന്തിനെയാണ് കാണിക്കുന്നതെന്നാണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ കഥയിലേക്ക് വരും. ഇവിടെ ജനുവരി 1 ആഗോള കുടുംബദിനമാണ്. ജനുവരി 4 ലോക ബ്രെയിലി ദിനമാണ്. പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി 9. ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ടും ലോക ചിരി ദിനമായിട്ടും ആചരിക്കുന്നു. അപ്പം ലോക ഹിന്ദി ദിനം, ലോക ചിരി ദിനം ജനുവരി 10, ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്, ലോക ബ്രെയിലി ദിനം ജനുവരി 4, ആഗോള കുടുംബദിനമെന്നാണ് ജനുവരി 1. ഇനി ദേശീയ യുവജന ദിനമാണ് ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് നമുക്കറിയാം. ഇനി ജനുവരി 15 കരസേനാ ദിനവുമുണ്ട്, അതേപോലെ തന്നെ പക്ഷി ദിനവുമുണ്ട്. കരസേനാ ദിനവും പക്ഷി ദിനവും. ഇനി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ജനുവരി 23. ഇപ്പോൾ അത് ദേശീയ പരാക്രം ദിവസമൊക്കെ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം എന്ന് ഓർക്കുക. പിന്നെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24. അതേ ദിവസം തന്നെയാണ് പെൺകുട്ടികളുടെ ദേശീയ ദിനവും. ദേശീയ വിനോദസഞ്ചാര ദിനം ജനുവരി 25. ദേശീയ സമ്മതിദായക ദിനവും എന്ന് തന്നെയാണ് ജനുവരി 25. ഇനി ജനുവരി 28 അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനവും. ജനുവരി 26, അതായത് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നാണ് അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനം. ജനുവരി 28 എന്നാണ് അന്താരാഷ്ട്ര സ്വകാര്യതാ ദിനമാണ്. ഇനി രക്തസാക്ഷിത്വ ദിനമാണ്, നമ്മുടെ ഗാന്ധിജിയുടെ ചരമദിനമാണ് ഈ പറയുന്ന ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നു. ഒപ്പം അന്താരാഷ്ട്ര സീബ്ര ദിനം എന്നാണ് ജനുവരി 31. പിന്നെ നമ്മുടെ കുഷ്ഠദിനം ഈ ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ആയിട്ടാണ് ആചരിക്കുന്നതെന്ന കാര്യം കൂടി ഒന്ന് അഡീഷണൽ ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെട്ടത്. ഇനി കഥയിലേക്ക് വരാം. നമ്മുടെ കഥ ഇങ്ങനെയാണ്. ജനുവരി 1 ഒരു കുടുംബത്തിലെ 4 കാഴ്ച പരിമിതർ ആയ പ്രവാസികൾ 9 എടുത്ത് ഇന്ത്യയിലെത്തി എന്നതാണ് 1 കാര്യം. അപ്പോൾ എന്താണ് പറയുന്നത്? ജനുവരി 1 എന്ന് പറയുമ്പോൾ ജനുവരി 1 ഒരു കുടുംബത്തിലെ, അപ്പോൾ അവിടെ വെച്ച് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ജനുവരി 1 എന്താണ്? നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? ആഗോള കുടുംബദിനമാണ്. അപ്പോൾ എന്താണ് ജനുവരി 1 ഒരു കുടുംബത്തിലെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജനുവരി 1 എന്താണ്? ആഗോള കുടുംബദിനമാണ്. 4 കാഴ്ച പരിമിതർ എന്നാണ് തുടർന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ്? ജനുവരി 4 ബ്രെയിലി ദിനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കാഴ്ച പരിമിതരുമായി ബന്ധപ്പെട്ടതാണ് ബ്രെയിലി ഭാഷ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലോക ബ്രെയിലി ദിനമാണെന്ന് ജനുവരി 4 എന്ന കാര്യം ഓർക്കുക. പിന്നെ പറയാൻ എന്താണ്? 4 കാഴ്ച പരിമിതരായ പ്രവാസികൾ 9 എടുത്തെന്നാണ് ഇന്ത്യയിലെത്തി. അപ്പോൾ പ്രവാസികൾ എങ്ങോട്ട് എത്തുകയാണ്? ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 9 എടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ജനുവരി 9 പ്രവാസി ദിനമാണ്, ദേശീയ പ്രവാസി ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ജനുവരി 1 ഒരു കുടുംബത്തിലെ 4 കാഴ്ച പരിമിതരായ പ്രവാസികൾ 9 എടുത്ത് അവിടെ എത്തി, ഇന്ത്യയിലെത്തി. ഇനി അടുത്ത് നോക്കാം. 10, അതായത് 9 ഇന്ത്യയിലെത്തി. 10 എന്താണ്? ഹിന്ദി സംസാരിക്കുന്നവരുടെ അടുത്ത് ചെന്നൊന്ന് ചിരിച്ചു. 10 എന്താണ്? ഹിന്ദി സംസാരിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ടൊന്ന് ചിരിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? ജനുവരി 10 ലോക ഹിന്ദി ദിനമാണ്. അതോടൊപ്പം തന്നെ എന്താണ്? ലോക ചിരി ദിനവുമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? ജനുവരി 1 ഒരു കുടുംബത്തിലെ 4 കാഴ്ച പരിമിതർ ആയ പ്രവാസികൾ 9 എടുത്ത് ഇന്ത്യയിലെത്തി. 10 ഹിന്ദി സംസാരിക്കുന്നവരുടെ അടുത്ത് ചെന്ന് ഒന്ന് ചിരിച്ചു. അപ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ട്? ഹിന്ദി ദിനവുമുണ്ട്, ചിരി ദിനവുമുണ്ട്. ഇനി എന്താണ്? 2 ശേഷം. അപ്പോൾ ഇവിടെ എന്താണ്? ജനുവരി 10 എത്തി, 2 ശേഷം എന്ന് പറയുന്നത് ജനുവരി 12 യുവാവായ കരസേനക്കാരൻ 15 പക്ഷികളുമായി വന്ന് 23 രൂപ മേടിച്ച് സുഭാഷ് ചന്ദ്രബോസിനെ കാണാൻ അവരെ കൊണ്ടുപോയി. അപ്പോൾ എന്താണ്?
രണ്ട് ദിവസങ്ങൾക്ക് ശേഷം, അപ്പോൾ ഇവിടെ 10-ാം തീയതി ഹിന്ദി സംസാരിക്കുന്നവരുടെ അടുത്ത് നിന്ന് ചിരിച്ചു, രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ജനുവരി 12-ാം തീയതിയാണ്. അന്ന് നമ്മൾ പറഞ്ഞു യുവജന ദിനമാണ്. അതേപോലെ തന്നെ കരസേനക്കാരൻ എന്താണ് 15 പക്ഷികളുമായി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കരസേനാ ദിനവും പക്ഷി ദിനവും എന്താണ് ജനുവരി 15 ആണെന്ന് ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ദേശീയ പക്ഷി ദിനവും അതേപോലെ തന്നെ ദേശീയ കരസേനാ ദിനവും എന്നാണ് ജനുവരി 15 ആണ്. 23 രൂപ എങ്ങോട്ട് പോയി? സുഭാഷ് ചന്ദ്രബോസിനെ കാണാൻ അവരെ കൊണ്ടുപോയി. അപ്പൊ 23 ജനുവരി 23 ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അവിടെ ചെന്നപ്പോ 24 പെൺകുട്ടികൾ അടങ്ങിയ ഒരു സംഘത്തിന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് സെമിനാർ എടുത്തു അവർ. അപ്പൊ ഇവര് പ്രവാസികളാണല്ലോ, അപ്പൊ ഇവരെന്താണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തെ കുറിച്ച് ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസിന് ആ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ എന്താണ് അവര് 24 പെൺകുട്ടികൾ അടങ്ങിയ ഒരു സംഘത്തിന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് സെമിനാർ എടുത്തു. അപ്പൊ ഇവിടെ ജനുവരി 24 എന്താണ് നമ്മളിവിടെ പരിചയപ്പെട്ടു. എന്താണ് ജനുവരി 24 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനവുമാണ്, പെൺകുട്ടികളുടെ ദേശീയ ദിനവുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ട നമ്മുടെ കഥയിലേക്ക് വരാം. കഥ ഇതാണ്, ജനുവരി 1-ാം തീയതി ഒരു കുടുംബത്തിലെ 4 കാഴ്ചപരിമിതരായ പ്രവാസികൾ 9 ദിവസം എടുത്ത് ഇന്ത്യയിലെത്തി. 10-ാം ദിനം ഹിന്ദി സംസാരിക്കുന്നവരുടെ അടുത്ത് ചെന്നൊന്ന് ചിരിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം യുവാവായ കരസേനക്കാരൻ 15 പക്ഷികളുമായി വന്ന് 23 രൂപ മേടിച്ച് സുഭാഷ് ചന്ദ്രബോസിനെ കാണാൻ അവരെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എന്താണ് 24 പെൺകുട്ടികൾ അടങ്ങിയ ഒരു സംഘത്തിന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് സെമിനാർ എടുത്തു അവർ. ഇനി എന്താണ് തൊട്ടടുത്ത ദിവസം 25 ആണ്, തൊട്ടടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ജനുവരി 24 എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി 25-ാം തീയതി വോട്ട് ചെയ്തിട്ട് എന്താണ് വിനോദസഞ്ചാരത്തിന് പോയി അവര്. അപ്പൊ തൊട്ടടുത്ത ദിവസം ജനുവരി 24, അതിന്റെ തൊട്ടടുത്ത ദിവസം ജനുവരി 25 അവരെന്താണ് വോട്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോവുകയാണ്, വിനോദസഞ്ചാരത്തിന് പോയി. അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെയായി തിരികെ തൊട്ടടുത്ത ദിവസം, അതായത് ജനുവരി 26-ാം തീയതി തിരികെ പോകാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ എന്താണ് കസ്റ്റംസ് പിടിച്ചു. അപ്പൊ ഈ വിനോദസഞ്ചാരത്തിനൊക്കെ പോയപ്പോൾ കുറെ സാധനങ്ങളൊക്കെ മേടിക്കുമല്ലോ. അങ്ങനെ അവർ തിരികെ അവരുടെ അതായത് പ്രവാസികളാണ്, അപ്പൊ അവരെവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ആരെ പിടിച്ചു? കസ്റ്റംസ് അവരെ പിടിച്ചു. അപ്പൊ 26-ാം തീയതിയാണ് തൊട്ടടുത്ത ദിവസം. അപ്പൊ 25-ാം തീയതി വോട്ട് ചെയ്തു, വിനോദയാത്രയ്ക്ക് പോയി, ആ സമയത്ത് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു. തൊട്ടടുത്ത ദിവസം അതായത് ജനുവരി 26 എന്താണ് അവര് ഈ വിമാനത്താവളത്തിലേക്ക് വരുന്നു തിരിച്ചു പോകാനായിട്ട്. അപ്പൊ അവരെ എന്താണ് കസ്റ്റംസ് പിടിച്ചു. അപ്പോൾ ജനുവരി 26 നമ്മളിവിടെ പരിചയപ്പെട്ടു എന്താണ്, അത് കസ്റ്റംസ് ദിനമാണ്, അന്ന് നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ്, അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എന്താണ്, അപ്പോൾ ഒരു കസ്റ്റംസുകാരൻ വന്ന് ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ 28 രൂപയും കൊടുത്ത് അവർ എന്താണ് വിമാനത്തിൽ കയറിപ്പോയി. അപ്പോൾ ഒരു കസ്റ്റംസുകാരൻ വന്നു, കസ്റ്റംസ് പിടിച്ചു. അപ്പോൾ ഒരു കസ്റ്റംസുകാരൻ വന്ന് ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ 28 രൂപയും കൊടുത്തിട്ട് എന്താണ് അവർ വിമാനത്തിൽ കയറിപ്പോയി. അപ്പോൾ ജനുവരി 28 എന്താണ് അന്താരാഷ്ട്ര സ്വകാര്യ ദിനമാണ്, അന്താരാഷ്ട്ര സ്വകാര്യ ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പറയുന്നത് എന്താണ്, ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ എന്താണ് ജനുവരി 30 അവർ തിരികെ ഇവിടെ എത്തി, നാട്ടിലെത്തി. അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് ജനുവരി 30, അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം എന്താണ് അവർ സീബ്രയെ കാണാൻ പോയി, അതായത് ജനുവരി 31-ാം തീയതി എന്താണ് സീബ്ര ദിനമാണ്, അന്താരാഷ്ട്ര സീബ്ര ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ കഥ 2-3 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു തീയതി കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യാം, ഈ തീയതികളൊക്കെ എത്താവുന്നതാണ്, എന്താണ് ആ തീയതിയുമായി ബന്ധപ്പെട്ടത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ കഥ എന്താണ്, ജനുവരി 1-ാം തീയതി ഒരു കുടുംബത്തിലെ 4 കാഴ്ചപരിമിതരായ പ്രവാസികൾ 9 ദിവസം എടുത്ത് ഇന്ത്യയിലെത്തി. അപ്പൊ ജനുവരി 1 എന്ന് പറയുന്നത് എന്താണ് അന്താരാഷ്ട്ര കുടുംബദിനമാണ്, 4 കാഴ്ചപരിമിതർ എന്ന് പറയുമ്പോൾ ജനുവരി 4-ാം തീയതി എന്താണ് ലോക ബ്രെയിലി ദിനമാണ്, പ്രവാസികൾ 9 ദിവസം എന്നാണ് പറഞ്ഞത്. അപ്പൊ ജനുവരി 9 നമ്മുടെ പ്രവാസി ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 10-ാം ദിനം ഹിന്ദി സംസാരിക്കുന്നവരെ അടുത്ത് ചെന്നൊന്ന് ചിരിച്ചു എന്ന് പറഞ്ഞാൽ ജനുവരി 10-ാം തീയതി എന്താണ് ഹിന്ദി ദിനമാണ്, ലോക ഹിന്ദി ദിനമാണ്, ലോക ചിരി ദിനവുമാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം അതായത് ജനുവരി 12 യുവാവായ കരസേനക്കാരൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ജനുവരി 12 എന്നാണ് യുവദിനമാണ്. അതേപോലെ തന്നെ കരസേനക്കാരൻ 15 പക്ഷികളുമായി വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് ജനുവരി 15 കരസേനാ ദിനവുമാണ്, അതോടൊപ്പം തന്നെ പക്ഷി ദിനവുമാണ്. എന്നിട്ടോ 23 രൂപ മേടിച്ച് ആരെ കാണാൻ പോയി, സുഭാഷ് ചന്ദ്രബോസിനെ കാണാൻ പോയി. അപ്പൊ ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. അവിടെ ചെന്നപ്പോൾ 24 പെൺകുട്ടികൾ അടങ്ങിയ ഒരു സംഘത്തിന് എന്താണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തെ കുറിച്ച് സെമിനാർ എടുത്തു അവരെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ജനുവരി 24 എന്താണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്, അന്ന് പെൺകുട്ടികളുടെ ദിനവുമാണ്, ദേശീയ പെൺകുട്ടികളുടെ ദിനവുമാണ്, അതോടൊപ്പം തന്നെ എന്താണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം കൂടിയാണെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം എന്താണ് അവർ വോട്ടും ചെയ്തിട്ട് എങ്ങോട്ട് പോയി, വിനോദസഞ്ചാരത്തിന് പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജനുവരി 25 എന്താണ് വോട്ട് ദിനമാണ്, അതായത് ഇവിടെ പറയുന്ന എന്താണ് നമ്മുടെ ദേശീയ സമ്മതിദായക ദിനമാണ്, നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അതേപോലെ തന്നെ എന്താണ്
നമ്മുടെ ദേശീയ വിനോദസഞ്ചാര ദിനം കൂടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ് ഈ വിനോദസഞ്ചാരത്തിനൊക്കെ പോയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് അവർ തിരികെ അവർ പോവുകയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന എയർപോർട്ടിൽ എത്തിയപ്പോഴെന്നാണ് അവരെ കസ്റ്റംസ് വിളിച്ചു. അപ്പോൾ തൊട്ടടുത്ത ദിവസം എന്നാണ് പറഞ്ഞാൽ ജനുവരി 26 കസ്റ്റംസ് ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്, ഒരു കസ്റ്റംസുകാരൻ വന്ന് ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ 28 രൂപയും കൊടുത്ത് അവരെന്താണ് വിമാനത്തിൽ കയറിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനുവരി 28 എന്താണ്, നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ജനുവരി 28 എന്നാണ് അന്താരാഷ്ട്ര സ്വകാര്യ ദിനമാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെ അവർ ഈ പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് എത്തുന്നത്, ഈ പറയുന്ന 30 ജനുവരി 30 എന്താണ് നമ്മുടെ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ചരമദിനമാണ്, അതാണ് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം അവർ എന്ത് ചെയ്തു, സീബ്രയെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ജനുവരി 31 സീബ്ര ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്, അന്താരാഷ്ട്ര നമ്മുടെ സീബ്ര ദിനമാണ് ജനുവരി 31 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിനമാണ്. അവിടെ അഡീഷണൽ ആയിട്ട് ഓർക്കാൻ പറഞ്ഞത് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മുടെ കുഷ്ഠരോഗ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. നമ്മൾ അതുകൂടെ എക്സ്ട്രാ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ജനുവരി 23 ഇപ്പോൾ ദേശീയ പരാക്രം ദിവസമായിട്ടൊക്കെ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതും ഒന്ന് ഓർത്തിരിക്കുക. നേരത്തെ അത് ദേശപ്രേം ദിവസം ഒക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. അതിൽ എപ്പോഴും PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചെറിയൊരു കഥയിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ 2-3 പ്രാവശ്യം ഈ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചോദ്യം വരുന്ന സമയത്ത് ജനുവരി 28 ഏത് ദിവസമാണെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിരിക്കും ആ കസ്റ്റംസുകാരൻ വന്നിട്ട് സ്വകാര്യം പറഞ്ഞ് 28 രൂപ കൊടുത്തു എന്ന് കടന്നു വരുന്നതായിരിക്കും. ജനുവരി 4 എന്ന് കേൾക്കുമ്പോൾ 4 കാഴ്ച പരിമിതർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ജനുവരി 15 എന്ന് പറയുമ്പോൾ 15 പക്ഷികൾ ആര് കൊണ്ടുവന്നു, നമ്മുടെ കരസേനക്കാരൻ കൊണ്ടുവന്നു എന്ന് നിങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ജനുവരി 24 എന്ന് കേൾക്കുമ്പോൾ എന്താണ്, 24 പെൺകുട്ടികൾ അടങ്ങിയ ഒരു സംഘത്തിന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തെക്കുറിച്ച് സെമിനാർ എടുത്തു എന്ന് നിങ്ങൾ മനസ്സിലേക്ക് ചിലപ്പോൾ കടന്നു വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ജനുവരി 25 എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ വോട്ട് ചെയ്തിട്ട് വിനോദസഞ്ചാരത്തിന് പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ജനുവരി 26 എന്ന് കേൾക്കുമ്പോൾ റിപ്പബ്ലിക് ദിനമാണ്, അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വോട്ട് ചെയ്തിട്ട് ഈ പറയുന്ന വിനോദസഞ്ചാരത്തിനൊക്കെ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവർ തിരിച്ച് വിമാനത്തിൽ കയറാൻ വേണ്ടി പോയപ്പോൾ തൊട്ടടുത്ത ദിവസം കസ്റ്റംസുകാർ വന്ന് പിടിച്ചു എന്ന് പറഞ്ഞതും നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ജനുവരി 31 എന്ന് കേൾക്കുമ്പോൾ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം അവർ സീബ്രയെ കാണാൻ പോയി എന്ന് നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ജനുവരി 9 എന്ന് കേൾക്കുമ്പോൾ 9 ദിവസം എടുത്തുകൊണ്ട് അവരെ എവിടെ എത്തിച്ചേർന്നു, ആ പ്രവാസികൾ എവിടെ എത്തിച്ചേർന്നു, ഇന്ത്യയിൽ എത്തിച്ചേർന്നു ജനുവരി 9 അന്ന് പ്രവാസി ഭാരതീയ ദിവസമാണെന്ന് നിങ്ങളെ മനസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ജനുവരി 10 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് തൊട്ടടുത്ത ദിവസം അവർ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ എടുത്തു പോയിട്ട് ഒന്ന് ചിരിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജനുവരി 10 എന്താണ് ലോക ഹിന്ദി ദിനവും ലോക ചിരി ദിനവുമാണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം യുവാവായ കരസേന കാരൻ എന്താണ് 15 പക്ഷികളുമായി വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനുവരി 12 യുവജന ദിനമാണ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പം ഈ കഥ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും തീയതികൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രധാനപ്പെട്ട ദിനങ്ങളാണ്, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളിലൊക്കെ പഠിപ്പിച്ച് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ജനുവരിയുമായി ബന്ധപ്പെട്ട് അതിൽ 1-ാമത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു, പ്രധാനപ്പെട്ട ദിനങ്ങൾ പഠിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. LDC വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക, തീർച്ചയായിട്ടും ഈ ഉദ്യോഗം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അതുവരേക്കും നന്ദി, നമസ്കാരം.